നമസ്കാരം രണ്ട് ദശകം മുമ്പ് നമുക്ക് വാർത്ത അറിയാനുള്ള ഏക ഉപാധി പ്രിൻ്റഡ് പത്രങ്ങളാണ് അച്ചടി പത്രങ്ങൾക്ക് സമാന്തരമായി വാർത്താ ഏജൻസികളും രൂപപ്പെട്ടു വന്നു ഇന്ന് ഇന്റർനെറ്റിൻ്റെ യുഗത്തിൽ വാർത്താ ഏജൻസികൾ അപ്രസക്തമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്താ ഏജൻസികളിൽ ഒന്നായ യു എൻ ഐ ഇപ്പോൾ പാപ്പരായി പ്രഖ്യാപിക്കാനുള്ള നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു സർക്കാർ ഫണ്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം പി ടി ഐ ഇങ്ങനെ നിരങ്ങി നിരങ്ങി മുമ്പോട്ട് പോകുന്നു പ്രിൻ്റഡ് പത്രങ്ങളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല എന്നാൽ പ്രിൻ്റഡ് പത്രങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് സിംബലായിരിക്കുന്നത് ആയിരിക്കുന്നതുകൊണ്ട് എല്ലാ വീടുകളിലും അത് തുടരുന്നു എന്നതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നു എന്നാൽ പത്രങ്ങളുടെ വിപണി ഇടപെടൽ വളരെ തുച്ഛമാണ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത ഒരാൾ പരസ്യം ചെയ്യണമെങ്കിൽ ആ പരസ്യം വഴി ഉൽപ്പന്നം വിറ്റുപോകും എന്ന പ്രതീക്ഷ ഉള്ളതുകൊണ്ടല്ല ബ്രാൻഡ് ബിൽഡ് ചെയ്യുക പത്രങ്ങളെ കൈക്കലാക്കുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമാണ് കാൽനൂറ്റാണ്ടു മുമ്പ് ചാനലുകളാണ് പത്രങ്ങളുടെ പ്രസക്തി ആദ്യമില്ലാതാക്കിയത് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും സോഷ്യൽ മീഡിയയും പത്രങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു ഈ പ്രതിസന്ധിയിലും പത്രങ്ങളെ പിടിച്ചു നിർത്തുന്നത് വാർത്ത അവതരിപ്പിക്കുന്നതിലെ വ്യത്യസ്തത കൊണ്ടാണ് ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും വേഗതയിൽ വാർത്ത ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആധികാരികതയ്ക്ക് ചില കുറവുണ്ടാകുന്നു പ്രിൻറ്റഡ് പത്രങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ആ ഡെഡ് ലൈനിനുള്ളിൽ അവർക്ക് വാർത്ത അവതരിപ്പിച്ചാൽ മതിയാവും അതുകൊണ്ട് തന്നെ കൂടുതൽ ആധികാരികമായി വിശദമായി പ്രിന്റഡ് പത്രങ്ങൾക്ക് വാർത്ത പ്രസിദ്ധീകരിക്കാൻ കഴിയും എങ്കിലും അതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നത് പ്രസക്തമാണ് ഒരു സംഭവം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പത്രം കിട്ടുമ്പോഴേക്കും എല്ലാവരും അറിഞ്ഞിരിക്കും അതുകൊണ്ടാണ് പ്രിന്റഡ് പത്രങ്ങളുടെ ഡെസ്കിലിരിക്കുന്ന മിടുക്കന്മാരായ ന്യൂസ് എഡിറ്റർമാർ അല്ലെങ്കിൽ കോപ്പി എഡിറ്റർമാർ വ്യത്യസ്തമായ രീതിയിൽ വാർത്ത അവതരിപ്പിക്കുന്നത് ആ പരീക്ഷണത്തിൽ ഏറെ മുമ്പിലാണ് മനോരമ ഇന്നത്തെ ഒരു വാർത്ത മാത്രം നോക്കുക ഒന്നാം പേജിൽ അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട കേട്ടോ എന്ന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നു നമുക്കൊക്കെ ഓർമ്മയുള്ള ഡയലോഗാണത് പിണറായി വിജയൻ ഒരു സദസ്സിൽ പ്രസംഗിക്കുമ്പോൾ അല്പം വാഴ്ത്തി പറഞ്ഞു പോയ അവതാരികയോട് പറഞ്ഞ മാസ് ഡയലോഗാണിത് പിണറായി എന്ന നേതാവ് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ വെറുക്കപ്പെട്ടവനാവാൻ ഈ ഡയലോഗ് കാരണമായി ആ ഡയലോഗ് കടക്കൂ പുറത്തുപോലെ അല്ലെങ്കിൽ നികൃഷ്ട ജീവി പോലെ അല്ലെങ്കിൽ പരനാറി പോലെ ഏറ്റവും ഒടുവിൽ വിവരദോഷി പോലെ മനുഷ്യരുടെ മനസ്സിലുണ്ട് ആ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ഈ വാർത്തയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് മനോരമ ചെയ്തത് മനോരമയുടെ വാർത്തയുടെ കാതൽ സജി ചെറിയാൻ്റെ ഒരു പ്രസംഗവും അതിനുള്ള ശിവൻകുട്ടിയുടെ പ്രതികരണവുമാണ് ആലപ്പുഴയിലെ നേതാവായ മന്ത്രി സജി ചെറിയാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നേഴ്സ് നോക്കാതെ അഭിപ്രായം പറയുന്ന ഒരാളാണ് അങ്ങനെയാണ് ഭരണഘടനയെ അപമാനിച്ചതും മന്ത്രി പദവിയിൽ നിന്നും ഇടയ്ക്ക് രാജിവെക്കേണ്ടി വന്നതും ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് തിരിച്ചു കയറി അതിനൊരു തുടർച്ചയാണ് സജി ചെറിയാന്റെ പ്രസംഗവും ശിവൻകുട്ടി അതിന് മറുപടിയുമായി രംഗത്ത് വന്നു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ സജി ചെറിയാന്റെ അഭിപ്രായം ഏറ്റവും അധികം മാനം കെടുത്തുന്നത് ശിവൻകുട്ടി ആയതുകൊണ്ടാണ് ശിവൻകുട്ടി ആ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞത് അതിനെയാണ് അമ്മാതിരി കമന്റൊന്നും വേണ്ട കേട്ടോ എന്ന തരത്തിൽ മനോരമ അവതരിപ്പിച്ചത് നമ്മൾ പരിശോധിക്കേണ്ടത് സജി ചെറിയൻ പറഞ്ഞതിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വാർത്തയുണ്ട് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പലതിലും പത്തു ശതമാനം പോലും വിജയശതമാനമില്ലത്രേ ഭൂരിപക്ഷം കോളേജുകളിലും വിജയ ശതമാനം ഇരുപത്തഞ്ച് ശതമാനമാണത്രേ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കുറെ മണ്ണുണ്ണികളെ പടച്ചുവിടുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കളാണ് അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ റിസൾട്ട് പുറത്തേക്ക് വരുന്നത് കുട്ടികൾ കഷ്ടപ്പെട്ട് ഉറക്കളച്ച് ടെസ്റ്റ് എഴുതി ആകാൻ ലക്ഷങ്ങൾ മുടക്കി ചേരുന്നു അവരിൽ ഭൂരിഭാഗവും പരീക്ഷയിൽ തോറ്റുപോകുന്നു ജയിച്ചവർക്ക് തന്നെ പണിയില്ലാത്ത അവസ്ഥ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എത്രമാത്രം മോശമാണ് എന്നതിൻ്റെ തെളിവാണിത് എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ കീഴിൽ നൂറ്റി ഇരുപത്തെട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത് ഇവിൽ ഇരുപത്തിരണ്ട് ശതമാനം കോളേജുകളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ ഏറെ കുട്ടികൾ പരാജയപ്പെട്ടുവെന്ന് കണക്കുകൾ കാണിക്കുന്നു ഇരുപത്തി ആറ് ശതമാനം കോളേജുകളിലെ വിജയ ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയാണ് ആറ് കോളേജുകളിലെ വിജയ ശതമാനം പത്ത് ശതമാനത്തിൽ താഴെയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഒരു കോളേജിൽ നൂറ് ശതമാനം തോൽവി വെച്ചാൽ പരീക്ഷ എഴുതിയ സകലരും തോറ്റന്ന് മുപ്പത്തിയാറ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലായി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അക്കാദമിക് വർഷത്തിൽ ബിടെക് പ്രവേശനം നേടിയത് ഇതിൽ ആയിരത്തി മുപ്പത്തി വിദ്യാർത്ഥികൾ പഠിത്തം നിർത്തിപ്പോയി നൂറ്റി ഇരുപത്തെട്ട് കോളേജുകളിൽ പരീക്ഷ എഴുതിയ ഇരുപത്തി വിദ്യാർത്ഥികളിൽ പതിനാലായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പേർ വിജയിച്ചു സർവകലാശാലകളിലെ മൊത്തം വിജയ ശതമാനം അൻപത്തി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ഒരു കാലത്ത് അൻപത്തി അയ്യായിരം സീറ്റുകൾ വരെ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ ഇരുപത്തേഴായിരം പേർ പരീക്ഷ എഴുതുന്നത് അതിലെ തന്നെ ഭൂരിപക്ഷം കോളേജുകളിലും എഴുപത്തഞ്ച് ശതമാനം തോൽവി അതിൻ്റെ കാരണം വ്യക്തമാണ് നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസ തകർച്ച എന്തു പഠിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല സജിച്ചറിയാൻ പറഞ്ഞതുപോലെ മുമ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞതുപോലെ പരീക്ഷ എഴുതാത്തവർക്കും ജയിക്കാം മലയാളം അറിയാത്തവർക്കും മലയാള ഭാഷയിൽ വലിയ മാർക്ക് നേടാം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പോലും നാൽപ്പത് ശതമാനമായിരുന്നു പത്താം ക്ലാസ്സിലെ വിജയ ശതമാനം ഇപ്പോഴത് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒമ്പതേ ആറ് വരെയായി ഉയർന്നിരിക്കുന്നു അക്ഷരം എഴുതാത്തവരെ പഠിപ്പിച്ച് ജയിപ്പിച്ച് വിട്ടാൽ അവർക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയാൽ ആകെപ്പാട് നേട്ടമുള്ളത് എയ്ഡഡ് കോളേജ് മാനേജ്മെൻറ്റുകൾക്ക് മാത്രമാണ് അവർക്ക് പുതിയ നിയമനം നടത്താം മലപ്പുറത്ത് ഇപ്പോൾ നടക്കുന്ന സമരവും സർക്കാർ അതിന് കീഴടങ്ങിയതും ഉദാഹരണം മാത്രം ഈ വിജയശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാച്ചുകൾ അനുവദിക്കുക സ്ഥാപനങ്ങൾ അനുവദിക്കുക അതിനനുസൃതമായി തസ്തികകൾ അനുവദിക്കുക എന്നതല്ലാതെ ഒരു ഗുണവുമില്ല ഇങ്ങനെ പാസ്സാകുന്ന കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുമ്പോൾ അവർ എട്ട് നിലയിൽ പൊട്ടും ഈ കുട്ടികളുടെ മാർക്ക് കണ്ട് അഡ്മിഷൻ കൊടുത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി പെട്ടുപോയി അതുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ഇപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് നടത്തിയാണ് കുട്ടികളെ എടുക്കുന്നത് പത്താം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ് ആരെങ്കിലും വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയായിരുന്നെങ്കിൽ അവരും എട്ടു നിലയിൽ പൊട്ടുമായിരുന്നു കാരണം ഈ മാർക്ക് കണ്ട് അന്താളിച്ച് അഡ്മിഷൻ കിട്ടും അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആ കടമ്പ കടക്കാൻ കഴിയില്ല വൃത്തികെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഭാവി മുരടിച്ചിരിക്കുന്നു ഇതിന് മറ്റൊരു അപകടം കൂടിയുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത്രയധികം മാർക്കുള്ളപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷന് ശ്രമിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ കിട്ടും എന്നാൽ കഷ്ടപ്പെട്ട് പഠിച്ച സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസിലെ കുട്ടികൾക്ക് മാർക്ക് കുറവായതുകൊണ്ട് അഡ്മിഷൻ കിട്ടില്ല എന്നാൽ നമ്മുടെ കുട്ടികളെക്കാൾ പതിന് മടങ്ങ് കഴിവുള്ളവരാകും ഐ സി എസ് സിയിലെയും സി ബി എസ് സിലെയും കുട്ടികൾ പാലായിൽ നിന്നൊരു സഞ്ജോ ബോബി എനിക്കൊരു കുറിപ്പിട്ട് തന്നു അതിലിങ്ങനെ പറയുന്നു എന്നെ മറന്നു കാണില്ല എന്ന് വിശ്വസിക്കുന്നു എൻ്റെ മകൾ ഐ സി എസ് ഇ പരീക്ഷയിൽ തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് പാസ്സായി സ്കൂൾ ആയിരുന്നു അവരുടെ ആഗ്രഹം സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുകയായിരുന്നു എൻ്റെ ആഗ്രഹം ഐ സി എസ് സിയിൽ തുടരണം എന്നും ഇ ഡബ്ല്യു എസ് റിസർവേഷൻ വരെ വെച്ച് നോക്കിയിട്ടും അവൾക്ക് സ്റ്റേറ്റിൽ അഡ്മിഷൻ കിട്ടിയില്ല എൻ്റെ ജീവൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല പൈസ കൊടുത്ത് മാനേജ്മെൻ്റ് കോട്ട വേണ്ട എന്ന് അവളും പറഞ്ഞു അവളെ ഞാൻ രാമപുരത്തടുത്തുള്ള അമനകര എന്നിടത്ത് ചേർത്തു പക്ഷേ ഇവർ സ്റ്റേറ്റിൽ ഇങ്ങനെ മാർക്ക് വാരിക്കൊടുത്ത് നിലവാരമുള്ള വിദ്യാർത്ഥികളെ പുറത്താക്കുന്നതിനെക്കുറിച്ച് പഠിച്ച് ഒരു വീഡിയോ ചെയ്യാമോ ഇതെൻ്റെ കാര്യത്തിലെ ഒരു പരാതി അല്ല ഇവിടെ ഐ സി പഠിച്ച പിള്ളേർക്ക് ഇവിടെ വെയിറ്റേജ് കുറയ്ക്കുന്നു അതിലെനിക്കുണ്ടായ അനുഭവമല്ല അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നടന്നു പക്ഷേ കുറച്ച് വിദ്യാർത്ഥികളുടെ ഭാവി ഇതൊരവസ്ഥയാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം പാടെ തകർന്നിരിക്കുന്നു അതെല്ലാവർക്കും മനസ്സിലായി രക്ഷിതാക്കൾ അടക്കമുള്ളവർ നിലവിളിക്കുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അത് തുറന്നു പറയുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി പത്താം ക്ലാസ് പാസ്സായവർക്ക് സ്വന്തം പേരെഴുതാൻ കഴിയില്ല എന്ന് തുറന്നു പറയുന്നു പക്ഷേ ഇതൊന്നും അംഗീകരിക്കാനോ തെറ്റുതിരുത്താനോ സർക്കാർ തയ്യാറല്ല അമ്മാതിരി കമൻറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇരുട്ടിന് ഓട്ടയടയ്ക്കുകയാണിവർ